ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബക്രീദ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഡെക്കോർ നോക്കാം. അപ്പം നമ്മൾ ഈ ഒരു ഡെക്കോർ ഉണ്ടാക്കാൻ അത്യാവശ്യമായിട്ട് വേണ്ടത് നമുക്കൊരു പ്ലാസ്റ്റിക് കുപ്പിയാണ്. ഇവിടെ ഞാനൊരു വിനാഗിരിയുടെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. അപ്പോൾ ഞാൻ ഒരു റെഡ് കളറിലുള്ള ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കളർ എടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു ഷീറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു അളവിലായിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്ത് ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മൊത്തത്തിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ഭാഗത്തു കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ വരച്ച ആ ഒരു ലൈനിലേക്ക് മുട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫോം ഷീറ്റിൻ്റെ താഴ്ഭാഗത്തുള്ള ഈ ഒരു സ്റ്റിക്കർ ഒന്ന് പറിച്ചു മാറ്റിയതിന് ശേഷം കുപ്പിയുടെ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം താഴ്ഭാഗത്തുള്ള ആ ഒരു സ്റ്റിക്കറും കൂടി പറിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുപ്പിയുടെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഗ്ലിറ്റർ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഡോട്ടിട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ നല്ല ഭംഗിയുള്ള മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഈ ഒരു ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൾബോ അതല്ലെങ്കിൽ മെഴുകുതിരിയോ കത്തിച്ച് ഇത് അലങ്കരിക്കാവുന്നതാണ്. രാത്രി കത്തിച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.